നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന്റെ ആഘോഷം കഴിഞ്ഞു വരുമ്പോൾ മലയാളിയെ കാത്തിരിക്കുന്നത് വലിയ പണികളാണെന്ന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അത് അതുപോലെ സംഭവിച്ചിരിക്കുന്നു ട്രഷറി പൂട്ടിക്കെട്ടിയിട്ടുണ്ട് മലയാളികൾ പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടിക്കോളാനാണ് പിണറായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് രാജാവ് പറഞ്ഞാൽ പിന്നെ അനുസരിക്കണമല്ലോ എല്ലാവരും പിച്ചച്ചട്ടി കയ്യിലെടുത്തോളാൻ പക്ഷേ ബാലഗോപാൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം എല്ലാവരും കയറി വളയുന്നത് ബാലഗോപാലിനെ ആണല്ലോ അതുകൊണ്ട് തന്നെ ബാലഗോപാൽ തടി തപ്പിയിരിക്കുകയാണ് ഇനി അടുത്ത മാസം ശമ്പളം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് സെക്രട്ടേറിയറ്റിൽ ബാലഗോപാലിന്റെ നിലവിളി ഉയരും സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ കയറി വളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ അഞ്ചു ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മാറി നൽകില്ല മുൻപ് ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു പരിധി തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം ബാധിക്കും വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസമുണ്ടാകും ഓണക്കാല ചെലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന ഖജനാവ് പ്രതിസന്ധിയിലായത് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാകുന്നത് ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും സർക്കാരിന് പണം നൽകാനാകാത്ത സാഹചര്യത്തിൽ കരാറുകളുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറുന്ന ബില്ല് ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം തുക വരെയാണ് കിട്ടിയിരുന്നത് ഇനി അഞ്ച് ലക്ഷം രൂപയെ കിട്ടൂ ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതി ഉള്ളത് ഇതിൽ ഡിസംബർ വരെയുള്ള ഇരുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെ സർക്കാർ എടുത്തു ബാക്കി തുക അടുത്ത വർഷം ജനുവരിയിലാണ് എടുക്കാനാകുക എന്നാൽ ഓണച്ചെലവുകൾക്കായി അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടി ഇതിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചു ഓണം കഴിഞ്ഞതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും അവതാളത്തിലായിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ വയനാട് പുനരധിവാസ പ്രവർത്തനമടക്കം നടക്കേണ്ടതുണ്ട് ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും വിഹിതം എത്തിയില്ലെങ്കിൽ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തുക ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഹഡ്കോ വായ്പ പരിധി കൂടി തീർന്നതോടെ ലൈഫ് ഭവന പദ്ധതിയുടെ വേഗം കുറഞ്ഞു ഭവന നിർമ്മാണത്തിൽ സർക്കാർ വിഹിതം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിനിടെ പുതിയ വീടുകളുടെ കരാർ ഏറ്റെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയാത്തതാണ് പ്രതിസന്ധി അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി എത്തുന്നതോടെ ഒരു തണലിനായുള്ള കാത്തിരിപ്പിന് ഇനി എത്ര നാൾ വൈകുമെന്ന ആശങ്കയിലാണ് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളിലേക്കാണ് കേരളം വീണിരിക്കുന്നത് കേന്ദ്രം ഇനി സഹായിക്കുമോ നിർമല സീതാരാമനും കേരളവും തമ്മിൽ വലിയ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാലഗോപാൽ തുടക്കം മുതൽ തന്നെ നിർമ്മലാ സീതാരാമനുമായി കടുംവെട്ട് പോരിലായിരുന്നു ഇനിയും നിർമ്മല സീതാരാമന്റെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയാണ് ബാലഗോപാലിന് എന്താകും സ്ഥിതി എന്ന് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത